അപ്പം ഞാനുണ്ടാക്കി ചിരട്ടയിൽ അങ്ങോട്ട് ചായ. അതിന് വേണ്ടിയിട്ട് ചിരട്ടയുടെ ഉള്ളൊക്കെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാലും വെള്ളവും പാടെ ഒപ്പം അളവിനാക്കി വെച്ച് കൊടുത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചായ ചെറുതായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചായ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് പാല്. അപ്പം ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 2 സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരട്ട തീ പിടിക്കൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പാല് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഞാൻ നന്നായി സ്പൂണ് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് ഇതാക്കട്ടെ വിചാരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ സാധാ വെക്കുന്ന ടൈം കൊണ്ടൊന്നും തിളച്ച് വരില്ല കേട്ടോ. കുറച്ച് ടൈം എടുത്തു ചായ ഒന്ന് തിളച്ച് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പാല് പൊങ്ങി വന്ന് ഫുള്ള് പോയി. പിന്നെ ഞാൻ ആ പോയപ്പോൾ ഞാൻ അതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. അതായത് നമ്മൾ ചിരട്ടയിൽ നിറച്ചിതാക്കാൻ പറ്റില്ല. നമ്മൾ സാധാ പാത്രത്തിൽ വയ്ക്കുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ പാല് പൊങ്ങി വന്നാലും അത് പുറത്തു പോവില്ല. ഇത് മിക്സ് ഞാൻ സിമ്മിൽ വെച്ച് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടും പാല് തിളച്ച് പുറത്തു പോയി. എന്തായാലും ബാക്കി വന്നതിൽ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതും പൊങ്ങി വന്ന് പുറത്ത് പോകും, കാരണം ചിരട്ട ചെറുതായതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റിയെടുക്കട്ടെ. അങ്ങനെ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കുടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അതിന് അതായത് കുഴപ്പമൊന്നുമില്ല ചായ. നമുക്കൊരു കരിഞ്ഞ ഒരു ചിരട്ട കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടിയത്.